ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിന് മുൻപ് മരാഹി ദേവിയുടെ അതിവിശേഷപ്പെട്ട ഒരു മന്ത്രം പറഞ്ഞിരുന്നു. വജ്രകോശം എന്നുള്ള ആ മന്ത്രം ഏതു സമയത്തും ഏത് സന്ദർഭങ്ങളിൽ വേണമെങ്കിലും നമുക്ക് ഏത് പ്രശ്നത്തിനിടയിൽ നിന്നും ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് പേര് ഈ മന്ത്രം ചൊല്ലി പ്രയോജനം പെട്ടു എന്ന് പറഞ്ഞ് വാട്സപ്പും മെയിലും അതുപോലെ തന്നെ കമൻറ്റും എല്ലാം ഇട്ടിരുന്നു. എല്ലാം സന്തോഷം. പക്ഷേ കൃഷ്ണേന്ദു എന്ന് പറയുന്ന ഒരു മോള് എനിക്ക് ഇന്നലെ വാട്സാപ്പ് ചെയ്തിരുന്നു. ആ കുട്ടിയുടെ പ്രാർത്ഥന വളരെ ചെറുതായി നമുക്ക് തോന്നാമെങ്കിലും ആ കുട്ടിയുടെ വിശ്വാസം അത് എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് ഈ വോയിസിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ആ മോൾ പറഞ്ഞ കാര്യം എന്താണ് എന്ന് ആദ്യം കേട്ട് നോക്കാം. ഹരേ കൃഷ്ണ ആൻറ്റി, ഞാൻ കൃഷ്ണേന്ദു ആണ്. ഞാൻ സെവൻത്തിലാണ് പഠിക്കുന്നത്. ഞാൻ ആൻറ്റിൻ്റെ ഓം വജ്രഘോഷം എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ അമ്മയും കൂടിയും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ഇന്ന് എനിക്ക് ഇംഗ്ലീഷ് എക്സാം ആയതുകൊണ്ട് ഞാനത് രാവിലെ 3 വട്ടം ചൊല്ലി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ചൊല്ലിയപ്പോൾ എക്സാം ഭയങ്കര ഈസി ആയിരുന്നു, നല്ലപോലെ എഴുതാൻ പറ്റി. നന്ദി കൃഷ്ണേന്ദു. അപ്പോൾ എല്ലാവരും ഈ വോയിസ് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് എല്ലാവരുടെയും മെസ്സേജുകളെക്കാട്ടിയും എല്ലാവരുടെയും മെയിലുകളെക്കാട്ടിയും ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു വോയിസാണ് ഈ കൊച്ചിൻ്റേത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ടും ഈ വോയിസ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. കാരണം ഒരു കുട്ടിയുടെ വിശ്വാസം ദേവി രക്ഷിച്ചു കൊടുത്തു എന്നുള്ളത് ആ കുട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിശ്വാസമാണ്, നമ്മൾ വിശ്വാസത്തോടുകൂടി ഏതൊരു കാര്യം ദേവിയുടെ മുൻപിലേക്ക് വച്ചാലും ദേവി നമ്മളെ കൈവിടില്ല എന്നുള്ളതിനൊരു ചെറിയ ഉദാഹരണമാണ് ഇപ്പോൾ കൃഷ്ണേന്ദു നമുക്ക് പറഞ്ഞു തന്നത്. ഏതൊരു സന്ദർഭത്തിലും ഏത് സിറ്റുവേഷനിലും നമ്മൾ നിൽക്കുകയാണെങ്കിലും നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ വളരെ ഭക്തിയോടുകൂടി വരാഹി ദേവിയെ ഓം വജ്രകോശം എന്നുള്ള ആ മന്ത്രം പറഞ്ഞ് ജപിക്കുകയാണെങ്കിൽ ദേവി തീർച്ചയായിട്ടും, സിംഹവാഹിനിയായ ദേവി വളരെ സന്തോഷത്തോടുകൂടി ഭക്തൻ്റെ വിളിക്കായി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ വിളിക്കുന്ന സമയത്ത് ദേവി നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കില്ലല്ലോ, നമ്മളെ രക്ഷിക്കാതിരിക്കില്ലല്ലോ. ഇത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മന്ത്രമാണല്ലോ, ഇത് പറഞ്ഞിട്ടാണോ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുവാനായിട്ട് പോകുന്നത് എന്ന് ഒരുപാട് പേര് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു മന്ത്രമാണെങ്കിലും കൂടി വെറുതെയെങ്കിലും ഓം വജ്രകോശം എന്നുള്ള ഈ മന്ത്രം 2-3 തവണ പറയുമ്പോഴത്തേക്കും തന്നെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ കലിയുഗത്ത് വിളിച്ചാൽ വിളി കേൾക്കാനായി നിൽക്കുന്ന അമ്മയാണ് ശ്രീ വരാഹി അമ്മ. വരാഹിയമ്മയെ നമ്മൾ വഴിപാട് ചെയ്താലും വഴിപാട് ചെയ്തില്ലെങ്കിലും നമുക്ക് വജ്രകോശം എന്നുള്ള മന്ത്രം പറയുവാൻ ദേവിയെ നമ്മൾ തുടരെ തുടരെ വഴിപാട് ചെയ്യണമെന്നില്ല. പക്ഷേ ഇതിനൊരു പ്രധാന കാര്യം, നിങ്ങൾ എന്നാണോ വരാഹി ദേവിയെ വഴിപാട് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നത്, അന്നു മുതൽക്ക് നിങ്ങൾക്ക് വരാഹി ദേവിയുടെ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. അത് ഏത് വിധേനയാണ്, ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് വരുന്നത് എന്നൊന്നും തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കില്ല. കാരണം ദേവിയെ നമ്മൾ ഏത് നിമിഷം മനസ്സിൽ ധ്യാനിക്കുവാൻ തുടങ്ങുന്നു, ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലയം പോലെ ദേവി എന്നും നമ്മളെ കാത്തുരക്ഷിക്കാനായിട്ടുണ്ടാവും. ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ചൊവ്വാഴ്ചകളോ വെള്ളിയാഴ്ചകളോ എന്നൊന്നും നോക്കേണ്ട. ഏത് ദിവസമാണെങ്കിലും ആ ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് മനസ്സിൽ വരാഹി ദേവിയെ വിചാരിച്ച് നമ്മൾ ഓം വജ്രകോശം ഓം വജ്രകോശം ഓം വജ്രകോശം എന്നുള്ള മന്ത്രം തുടരെ തുടരെ ചൊല്ലാവുന്നതാണ്. ഏതൊരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുകയാണെങ്കിലും, അതല്ല ഏത് ജോലി ചെയ്യുകയാണെങ്കിലും, നമ്മൾ പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിലും, ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും, നമ്മൾ പുതിയ ക്ലയൻറ്റിനെ കാണാൻ പോവുകയാണെങ്കിലും, അതല്ല വിവാഹ കാര്യങ്ങൾക്കായി പോവുകയാണെങ്കിലും, ഇങ്ങനെ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഈ മന്ത്രം പറഞ്ഞുകൊണ്ടേ ചെയ്യാവുന്നതാണ്. നമ്മൾ മനസ്സിൽ പറയുക, നമ്മൾ ഉറക്കെ വായ്വിട്ട് പറയണമെന്നില്ല, നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ചെയ്യുക. അതുപോലെ തന്നെ ഈ മന്ത്രം പറയുമ്പോൾ നമ്മൾ ശുദ്ധമായിരിക്കണമെന്നോ അതല്ല കുളിച്ചിട്ടില്ല എന്നോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദേവിയുടെ ഈ മന്ത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. ഏതു സമയത്താണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും നമുക്ക് ഈ മന്ത്രം തുടരെ തുടരെ ചൊല്ലാവുന്നതാണ്. കൂടാതെ നമ്മൾ വരാഹി ദേവിയുടെ വീഡിയോകളെല്ലാം ഇടുന്ന സമയത്ത് ഒരുപാട് പേർക്ക് വരാഹി ദേവിയുടെ വഴിപാടിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. ഞാൻ 1-2 വീഡിയോ വരാഹി ദേവിയുടെ വഴിപാടിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. എങ്കിലും കൂടി എന്താണ് പുതിയ വഴിപാട് എന്നെല്ലാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേങ്ങാദീപ വഴിപാടിനെ കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊരു പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് കരുതിയാണ് ഞാൻ ഇരിക്കുന്നത്. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കാരണം ചൊവ്വ, വെള്ളി, പൗർണമി, അഷ്ടമി, അതിനോടൊപ്പം തന്നെ പഞ്ചമി എന്നീ ദിവസങ്ങളെല്ലാം തന്നെ വരാഹി ദേവിക്ക് ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതിനോടൊപ്പം തന്നെ ഞായറാഴ്ച ദിവസങ്ങൾ എന്ന് പറയുന്നതും വരാഹിദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് വരാഹിദേവി വഴിപാട് ചെയ്യുവാനായിട്ട് തുടങ്ങാം. വഴിപാട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മന്ത്രങ്ങളും പറയുവാനായിട്ട് തുടങ്ങാം. വരാഹിദേവിയുടെ ഗായത്രി മന്ത്രം പറയും. പക്ഷേ ഗായത്രി മന്ത്രം പറയുന്ന സമയത്ത് നമ്മൾ ഒരു ഭാഗത്ത് ഇരുന്ന് കൊണ്ട് വരാഹിദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏകാഗ്രതയോടുകൂടി മാത്രമേ ചൊല്ലാൻ പാടുകയുള്ളൂ. പക്ഷേ വജ്രഘോഷം എന്നുള്ള മന്ത്രം നമുക്ക് ഏതു സമയത്ത് വേണമെങ്കിലും ഏത് സന്ദർഭങ്ങളിൽ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്നുണ്ടെങ്കിലും നമുക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങളെയെല്ലാം മറ്റുള്ളവർ തട്ടിത്തെറിപ്പിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിലും അതിനോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെങ്കിലും നമുക്ക് വരാഹിദേവിയെ വഴിപാട് ചെയ്യുവാനുള്ള സമയമായി എന്ന് നമുക്ക് തന്നെ തോന്നാം. കാരണം ഒരുപാട് കഷ്ടങ്ങളിൽ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ദൈവങ്ങളുടെ ചിന്തകളെല്ലാം തന്നെ ഓർമ്മയിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഏത് ദൈവങ്ങളെയാണ് വഴിപാട് ചെയ്യേണ്ടത്, നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുവാനായി നമ്മൾ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നെല്ലാം ഒരുപാട് പേരിൽ സംശയമുണ്ടാകും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ വരാഹിദേവിയെ വഴിപാട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം തന്നെ മോചനം നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ കഷ്ടങ്ങളും കടങ്ങളും എല്ലാം ഇല്ലാതാകുമെന്ന് പറയുമ്പോൾ അതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ എല്ലാം തീർന്നു കിട്ടില്ല. നമ്മൾ നല്ല രീതിയിൽ അധ്വാനിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഭാഗ്യവും വേണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ സമ്പാദിക്കാനുള്ള ആരോഗ്യവും വേണം. ഇതെല്ലാം തന്നെ നമുക്ക് വരാഹിദേവി വഴിപാട് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ കടങ്ങൾ ഇല്ലാതാകുന്നു എന്ന് പറയുന്നത്. അതല്ലാതെ വെറുതെ നമ്മൾ വരാഹിദേവിയോ അതല്ല ഏത് ഭഗവാനെയോ ഏത് ദേവിയെയോ നമ്മൾ വഴിപാട് ചെയ്ത് വീട്ടിലിരുന്നാലും നമ്മുടെ ഈ കടങ്ങളൊന്നും തന്നെ മാറില്ല. നമ്മളും ശ്രമിക്കണം. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ചൊല്ല്. അതിനനുസരിച്ച് നമ്മളും ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തെയും പ്രാർത്ഥിക്കുക. ഇങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് തീർന്നു കിട്ടുവാനായിട്ട് സഹായിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വരാഹിദേവിയുടെ മന്ത്രം എന്നല്ല, ചില മന്ത്രങ്ങളെല്ലാം ഏത് ദൈവങ്ങളുടെയാണെങ്കിലും ചില മന്ത്രങ്ങൾ ഗുരു ഉപദേശത്തോടുകൂടി മാത്രമേ ചൊല്ലുവാൻ പാടുകയുള്ളൂ. അതുകൊണ്ടാണ് വരാഹിദേവിയുടെ മറ്റു ചില മന്ത്രങ്ങളൊന്നും തന്നെ ഞാൻ കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ വളരെ സൂക്ഷിച്ചും അതിനോടൊപ്പം തന്നെ ഗുരു ഉപദേശത്തോടുകൂടി ചൊല്ലേണ്ട മന്ത്രങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് മാത്രം ചൊല്ലാനായിട്ട് ശ്രമിക്കുക. പക്ഷേ വരാഹിദേവിയുടെ ഗായത്രി മന്ത്രം നമുക്ക് നിത്യജപത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതിനോടൊപ്പം തന്നെ വജ്രഘോഷം എന്നുള്ള മന്ത്രം നമുക്ക് ദിവസവും ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.